പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിനും പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ഈശോമേശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിയായിട്ട് നമുക്കിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. മർക്കോസ് 3:13-15 തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുക്കുന്നതായ രംഗം മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണല്ലോ ഇത്. മർക്കോസ് 3:13 തിരുവചനങ്ങൾ. മലമുകളിലേക്ക് കയറി അവിടെ ഇരുന്നു തനിക്കിഷ്ടമുള്ളവർ അടുക്കലേക്ക് വിളിച്ചു. അവർ വന്നു തൻ്റെയോട് കൂടെയായിരിക്കാൻ പ്രസംഗിക്കാൻ അയക്കാൻ പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനു വേണ്ടി 12 പേരെ നിയോഗിച്ചു. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 6-ാം അധ്യായം മർക്കോസ് തന്നെ 7-ാം തിരുവചനം 6-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം തിരുവചനം. അവൻ ഗ്രാമപ്രദേശങ്ങളെ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അപ്പം 3-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ പറഞ്ഞു, പിശാചിക്കളുടെ മേൽ അധികാരം നൽകുന്നതിന് വേണ്ടി 12 പേരെ വിളിച്ചു. ഇവിടെ 6-ാം അധ്യായം നമ്മൾ കാണുകയാണ്, പിശാചിക്കളുടെ മേൽ ഈശോ അധികാരം കൊടുത്തു. കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അവരെ വിളിച്ചത്. അപ്പം ഇവിടെ ഇതാ അത് കൊടുത്തു. 12-ാം വാക്യം 12-13 വാക്യങ്ങൾ അവിടെ തന്നെ മർക്കോസ് 6:12-13. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചികളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു, അനേകം പിശാചികളെ പുറത്താക്കി. പപ്പസ്തോർമാർക്ക് അധികാരം കിട്ടി. ആ അധികാരം അവർ വിനിയോഗിക്കുകയാണ്. അനേകം പിശാച് അതിൽ സൗഖ്യത്തിലേക്ക് വന്നു. 9-ാം അധ്യായം 14-ാം തിരുവചനങ്ങളിൽ ഒരപ്പൻ തൻ്റെ മകനെയും കൊണ്ട് ശിഷ്യന്മാരുടെ പക്കലെത്തുന്നു. ആ സമയത്ത് ഈശോ താബോർ മലയിൽ പ്രാർത്ഥനയിലാണ്. 9-ാം അധ്യായം 2-ാം വാക്യങ്ങളിലാണ് ഈശോ താബോർ മല രൂപാന്തരപ്പെടുന്ന സംഭവം. അപ്പം ആ സമയത്ത് താഴെ നിൽക്കുന്ന മറ്റ് ശിഷ്യന്മാർ 9 പേര് അവരുടെ പക്കൽ ഒരപ്പൻ പിശാച് ബാധിതനായ മകനെയും കൊണ്ട് വന്നു സൗഖ്യപ്പെടുത്താനായിട്ട്, പക്ഷേ സാധിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. 18-ാം വാക്യം അപ്പൻ ഈശോയുടെ പറയുകയാണ്, ഈശോ ഇറങ്ങി വന്നപ്പം അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി, ശിഷ്യന്മാർ അപ്പസ്വരന്മാർ പോയി അനേകം പിശാചികളെ ബഹിഷ്കരിച്ചു. ഇവിടെ 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഉണ്ട്, ഒരു ബാലനിലെ പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റാതെ അപ്പസ്വരന്മാർ 9 പേര് നിന്ന് വിഷമിക്കുകയാണ്. ഈ അപ്പൻ വന്ന് നിൽക്കുന്നു, ചോദിക്കുന്നു, കൊച്ചു കിടന്ന് ഉരുണ്ട് മറിയുന്നു, പിശാചിട്ട് കളിക്കുന്നു, ഇവർ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ഈശോ ആ കൊച്ചിന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ 28-29 തിരുവചനങ്ങൾ അവിടെ തന്നെ 28-29 തിരുവചനങ്ങൾ ഈശോ വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവർക്ക് വലിയൊരു നാണക്കേടും കൂടി ആയിപ്പോയി. അവിടെ സ്വകാര്യമായിട്ട് ഗുരുവിനെ വീട്ടിൽ വെച്ച് കിട്ടിയപ്പം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കർത്താവ് ഞങ്ങൾക്ക് പറ്റാതെ പോയത്?
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേക തിന്മയുടെ അരൂപികൾ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞപ്പോൾ വിട്ടുപോയല്ലോ, ഇതെന്തേ പോകാത്തത്? 29 വാക്യം അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അപ്പം 6 അധ്യായത്തിൽ കാണുന്ന പുറത്തു പോയതായിട്ട് പറയുന്ന ഒരുപാട് പിശാചുക്കൾ ഏത് വർഗത്തിൽ പെടുന്നതാ? അപ്പൊ പിശാചുക്കൾക്കിടയിൽ വർഗ വ്യത്യാസം ഉണ്ട്. പിശാചുക്കൾക്കിടയിൽ ഗണവ്യത്യാസമുണ്ട്. ഒത്തിരി പ്രാർത്ഥന ഇല്ലാതെ തന്നെ ഇറങ്ങിപ്പോകുന്ന പിശാചുക്കളുണ്ട്. ഒരുപാട് പ്രാർത്ഥന കൊണ്ട് മാത്രം ഇറങ്ങിപ്പോകുന്ന പിശാചുക്കളുമുണ്ട്. ഇവിടെ അടിക്കുറിപ്പായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് പിവോസി ബൈബിളിൽ 9:25 വാക്യത്തിൻ്റെ അടിക്കുറിപ്പായിട്ട് ഫുട്നോട്ട് എന്താണ്? പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കൈയെഴുത്ത് പ്രതി കാണുന്നു. ഉപവാസത്തോടുകൂടിയ ത്യാഗത്തോടുകൂടിയ പ്രാർത്ഥന കൊണ്ട് മാത്രമേ പിശാചുക്കൾ തന്നെ ചില വർഗം ഇറങ്ങിപ്പോവുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 12 മത്തായിയുടെ സുവിശേഷത്തിൽ 12 43 മുതലുള്ള തിരുവചനം, മത്തായി 12:43 മുതൽ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരേണ്ട സ്ഥലങ്ങൾ അറിഞ്ഞു നടക്കുന്നു, കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. ആളൊഴിഞ്ഞ ഭവനം. 44 ഭാഗത്തിൽ പിശാച് എന്താ പറയുന്നത്? ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. എൻ്റെ ഭവനമെന്ന് ഈ അശുദ്ധാത്മാവ് പറയുന്നത് ഏതെങ്കിലും ഒരു മരപ്പത്തോ പാറപ്പുറത്തോ അള്ളോ കൂടെ വല്ലതുമാണോ? പിന്നെ ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഈശോ പറയുന്ന വചസ്സുകളാണ്. നമ്മൾ ചുമ്മാ ഭാവനയിൽ എവിടെയെങ്കിലും വായിക്കുന്നതല്ല. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ ഈശോ പറയുകയാണ്. അപ്പം ആ അശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും, എൻ്റെ ഭവനം. അപ്പോൾ ഒരു മനുഷ്യനെ നോക്കി, ഒരു വ്യക്തിയെ നോക്കി പിശാചിന് പറയാൻ സാധിക്കുന്നു, എൻ്റെ വീട്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ശരീരങ്ങൾ ആരുടെ വീടാണ്? പരിശുദ്ധാത്മാവിൻ്റെ വീടായിരിക്കേണ്ടതാണ്. ഈശോ എത്രയോ പ്രാവശ്യം പഠിപ്പിക്കും, നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ 6 ഇപ്പം കിടക്കാൻ പോകണമെന്നില്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പം ഈശോ വസിക്കാൻ ആഗ്രഹിക്കുന്ന വീട് സക്രാരിയാണ് നമ്മുടെ ശരീരം. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ഞാൻ അവനിൽ വന്ന് വസിക്കും. വീണ്ടും യോഹന്നാൻ 14:15 മാന്ദ്യത്താഴ പ്രഭാഷണം കത്തിക്കുമ്പം, പരിശുദ്ധാത്മാവ് നിങ്ങളിലായിരിക്കും അല്ലേ, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും, അവൻ നിങ്ങളിൽ വസിക്കും. വീണ്ടും അവിടെ പറയുന്നുണ്ട്, അങ്ങോട്ട് നിടത്തെ മത്തായി 12 നമുക്ക് തിരിച്ചു വരാം. യോഹന്നാൻ 14 യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളുടെ അടുത്ത് വസിക്കുന്നു, അവൻ നിങ്ങളിലായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളിലാണ്, നമ്മിലാണ് വസിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ചുറ്റുപാടും പള്ളിയിൽ എങ്ങാണ്ടൊക്കെ വസിക്കുന്ന അരൂപിയല്ല പരിശുദ്ധാത്മാവ്, നമ്മിൽ വസിക്കുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മിൽ വസിക്കാൻ സാധിക്കും. നമ്മിൽ വസിക്കണം പരിശുദ്ധാത്മാവ്. വീണ്ടും പറയുകയാണ് 20, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങൾ ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഞാൻ പിതാവിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. അങ്ങനെ വസിക്കുന്നുവെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും, എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് അറിയാത്ത അല്ല, അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നത് ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറയുന്നത് എന്താണ്?
ഈശോ പ്രതിപദിച്ചു. 21 വാക്യം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. വി വിൽ മേക്ക് ദാറ്റ് പേഴ്സൺ അവർ ഹോം. അവനെ അവളെ ഞങ്ങളുടെ വീടാക്കും, ഞങ്ങളുടെ വീടാക്കും എന്നാണ്. വി വിൽ മേക്ക് ഹിം അവർ ഹോം എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. അവനെ ഞങ്ങളുടെ വീടാക്കും. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ നോക്കുന്നത് വീട് എന്ന രീതിയിലാണ്. എലിസബത്ത് എന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താ? എലിസബത്തുമാരുണ്ടോ ഇവിടെ? എത്ര പേരുണ്ട്? ഒരാൾ. എലിസബത്തിൻ്റെ അർത്ഥം എന്നതാ? ഏൽ ലമാ ശബ്ദാനി എന്ന ഈശോകാര്യം നമുക്കറിയാം. ഏൽ എന്ന് വെച്ചാൽ ദൈവം. ഏൽ ദൈവമാണ്, ദൈവം. ഏൽ പിന്നെ ബത്ത് എന്ന് പറയുന്നത് വീടാണ്. ബത്ത്ലഹേം, അപ്പത്തിൻ്റെ വീട്. ബത്ത്ലഹേം എന്ന് പറഞ്ഞാൽ ബേത് സഹദ എന്ന് പറഞ്ഞ പള്ളിയിൽ തിരുശേഷിപ്പ് വെക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ബേത് സഹദ. സഹദ വിശുദ്ധർ. തിരുശേഷിപ്പ് വെക്കുന്ന സ്ഥലത്തിന് പറയുന്നത് ബേത് സഹദ. ബേത്ത് എന്ന് പറഞ്ഞാൽ സുറിയാനിയിൽ വീടെന്ന അർത്ഥം. അപ്പോൾ എലിസബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വീടെന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ വീട്, എലിസബത്ത്, ദൈവത്തിൻ്റെ വീടെന്ന അർത്ഥം. എലിസബത്ത്, ഹംഗറിയിലൊരു എലിസബത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവിടെ ഫീസ്റ്റ്. അവർ കുഞ്ഞായിരിക്കുമ്പോൾ പള്ളി കൊടുത്ത് സിസ്റ്റേഴ്സ് പറഞ്ഞു കൊടുത്ത് കൊച്ചേ നിൻ്റെ പേരിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ആ. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു നിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വീടെന്നാണ്, എലിസബത്ത്. അന്ന് അവിടെ ചങ്കത്ത് കൈവച്ചതാ, ദൈവത്തിൻ്റെ വീടാണോ ഞാൻ? പിന്നെ ആ കൈ അവൾ അറിഞ്ഞുകൊണ്ട് മാറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഒന്നും വെച്ചോണ്ടിരുന്നല്ല, അവൾ പിന്നീട് സമർപ്പിതയായി, വലിയൊരു വിശുദ്ധയായി. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്, ട്രിനിറ്റിയുടെ എലിസബത്ത് എന്ന് അവർ അറിയപ്പെടുകയാണ്. അവർ അവിടെ ഏറ്റവും വലിയ ദൈവാനുഭവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിൽ വസിക്കുന്നു. ആ പേരിൻ്റെ അർത്ഥം അവളെ ആഴത്തിലെടുത്ത് അനുഭവമായിട്ട് മാറി. അത് വെച്ച് അവൾ കവിതകൾ എഴുതിയിട്ടുണ്ട്, മനോഹരമായ കവിതകൾ ദൈവം തന്നെ വസിക്കുന്നതായിട്ട്. അപ്പോൾ ദൈവം അവിടെ പറയുകയാണ്, നീ ഞങ്ങളുടെ വീടാണ്. വീടെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, നമ്മുടെ സ്വന്തം വീട് ഇല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ വീടാണ്, നമ്മൾ പെരുമാറുന്ന നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഇടം. അപ്പോൾ ദൈവത്തിന് നമ്മളെ നോക്കിയിട്ട് വീടാണ്, എൻ്റെ വീടാണെന്ന് പറയാൻ. ഇവിടെ ഈ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഈശോ പല പ്രാവശ്യം പറയുന്ന ഫൗസ്റ്റീന എഴുതുന്നുണ്ട്, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ട വീടാണ്, നിന്നെ വന്ന് വസിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷമാണ്, ആശ്വാസമാണ്, ആനന്ദമാണ് എന്ന് പറയുന്ന ഫൗസ്റ്റീന എഴുതുന്നുണ്ട്. നമുക്കെല്ലാവരെയും, നമ്മളെല്ലാവരെ പറ്റിയും തമ്പുരൻ അങ്ങനെ പറയാൻ ഇട വരേണ്ടതാണ്. എനിക്ക് ആ വ്യക്തിയിൽ വസിക്കുക ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, നമുക്കറിയാം കോരിന്തോസ് ലേഖനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകം അപ്പോസ്തല പ്രവർത്തനം, അത് കഴിഞ്ഞിട്ട് റോമാലേഖനം, അത് കഴിഞ്ഞിട്ട് കോരിന്തോസ് ലേഖനം. 1 കോരിന്തോസ് 3 16 17 തിരുവചനങ്ങൾ. 1 കോരിന്തോസ് 3 16 17 തിരുവചനങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ദൈവത്തിൻ്റെ വീടാണ്, കൂടാണ് നിങ്ങളുടെ ശരീരം എന്ന് അപ്പോസ്തലം പറയുകയാണ്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം, ദൈവാത്മാവ് വസിക്കുന്നു. അത് നശിപ്പിക്കരുത്, നശിപ്പിച്ചാൽ ദൈവം നിങ്ങളെ തള്ളിക്കളയും. നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം മാറിക്കഴിഞ്ഞാൽ പിന്നെ കൂട് നിലനിൽക്കുകയല്ല. മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വീടുണ്ടാക്കിയിട്ട് താമസമില്ലാതെ കുറേ വർഷങ്ങൾ കിടന്നാൽ ആ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാകും ഇല്ലേ? അറ്റുകെട്ടു പോകും. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ വാസമില്ലാതെ കിടന്നാൽ, അതാണ് ജെറുസലേം ദേവാലയത്തിന് പറ്റിയത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവസാനിച്ചു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. തൊട്ടപ്പുറത്ത് 1 കൊരിന്തോസ് 6 അപ്പസരം വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. 6:19-20 തിരുവചനങ്ങൾ. 1 കൊരിന്തോസ് 6:19-20 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ?
നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം, നമ്മുടെ സ്വന്തം പോലുമല്ല. നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് വളരെ മനോഹരമായ മറ്റൊരു വചനഭാഗ പ്രസംഗം പറയുന്നുണ്ട്, 2 കൊരിന്തോസ് 13 ഒന്ന് കൊരിന്തോസ് കഴിഞ്ഞ അടുത്ത പുസ്തകം 2 കൊരിന്തോസ് അതിൻ്റെ 13-ാം അധ്യായം അവസാനത്തെ അധ്യായം 5-ാം തിരുവചനം 2 കൊരിന്തോസ് 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പറാണിത്. വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ, ഒരു ചോദ്യം, ഒരു പരീക്ഷ. എന്താണ് ആ ടെസ്റ്റ് പേപ്പറിൻ്റെ ചോദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട് അവിടെ? യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയെ പരാജയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ അപ്പസ്തോലൻ ഒരു പരീക്ഷ പറയുന്നത് നമ്മൾ ഓർത്ത് നോക്കണം. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ പരീക്ഷയെ പരാജയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരം, മത്തായി 12-ലേക്ക് തിരിച്ചു വന്നേ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയം, പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല, പിതാവും പുത്രനും കൂടെ വസിക്കുന്നു. പ്രത്യേക ദൈവം വസിക്കുന്ന ഇടമാണ് നമ്മുടെ ശരീരം. വിശുദ്ധമായ വചന വെളിപ്പെടുത്തലാണത്. അങ്ങനെയുള്ള ഒരു ശരീരത്തെ നോക്കിയിട്ടാണ് ഇവിടെ ഒരു അശുദ്ധാത്മാവ് പറയുകയാണ്, എൻ്റെ ഭവനം, എൻ്റെ ഭവനം, എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്ന, അവിടുന്ന് തിരിച്ച് ഞാൻ ചെല്ലും. മത്തായി 12:44 ആ സ്ഥലം, അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. ആളൊഴിഞ്ഞ് കാണുന്നു. ആളൊഴിഞ്ഞെന്ന് പറയുമ്പോൾ എന്താണ് അത് അർത്ഥമാകുന്നത്? നമ്മളിപ്പോൾ പണ്ടു രണ്ട് കൂട്ടർ ഒരു മനുഷ്യ വ്യക്തിയെ നോക്കിയിട്ട് പറയുന്നു, എൻ്റെ വീടാണ് ഇല്ലേ? അശുദ്ധാത്മാവ് പറയുന്നു എൻ്റെ വീട്, പരിശുദ്ധാത്മാവ് പറയുന്നു എൻ്റെ വീട്. ഇതിലാര് പറയുന്നതായിരിക്കും ശരി? അശുദ്ധാത്മാവ് പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് പറയുന്നതാണ് ശരി. കാരണം പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്, അശുദ്ധാത്മാവ് അസത്യത്തിൻ്റെ ആത്മാവ്, നുണയനും നുണയുടെ പിതാവും എന്ന് വചനം പറയുന്നുണ്ട്. അപ്പം പിശാചൻ്റെ അറിവ് പറയുന്ന നുണയാണ്. പക്ഷെ എങ്കിലും അവന് പറയാൻ സാധിക്കുന്നു എന്ന് ഈശോയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അശുദ്ധാത്മാവ് പറയുന്നത് കേട്ടിട്ട് മത്തായി സുവിശേഷം എഴുതി വെച്ചതാണോ ഇത്? അല്ല, ഈശോ പറയുന്നത് കേട്ടിട്ടാണ് സുവിശേഷം എഴുതിയത്. അപ്പം ഈശോ പറഞ്ഞതാണെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ട്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ട ഇടമാണ് നമ്മുടെ ശരീരം. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആ ശരീരത്തിന് കയറി താമസിക്കാൻ വേറെ ആളുകളുണ്ട്. അപ്പം ഇവിടെ ആളൊഴിഞ്ഞ്, ഈ ആളെന്ന് പറയുന്ന വാക്കിന് പ്രത്യേക അർത്ഥമുണ്ട്. ഒരു വീട്ടിലെ ആളെന്ന് പറയുന്ന ആരാ? നമ്മളൊരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു, വാതിലെ മുട്ടി, അപ്പം ആരുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, പിന്നെ മുട്ടി വിളിച്ചു, ഉറക്കെ വിളിച്ചു, ഇവരെ കേടെ പോയി, ഒരു വിവരവും ഇല്ലല്ലോ, ഇല്ലായിരിക്കും, ഉടനെ പോയതായിരിക്കും എന്ന് പോയേക്കാന്ന് ഓർത്ത് തിരിഞ്ഞപ്പോൾ ഉണ്ട് ഒരു ജനാല ആ വീടിൻ്റെ അകത്തുനിന്ന് ആരാണ്ട് തുറന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ മുഖം, പ്രായം ചെന്ന ഒരു സ്ത്രീ, അവർ തുറന്നിട്ട് അപ്പോൾ നമ്മൾ ജനാല തുറക്കുന്നത് കണ്ടപ്പോഴേ ഓടി ചെന്ന്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഉണ്ട് ഈ സ്ത്രീ പറയാണ്, ഇവിടെ ആളില്ല. അപ്പോൾ നീ പിന്നെ ആളല്ലേ എന്ന് ചോദിക്കുകയല്ല നമ്മൾ, മറിച്ച് എന്നാ ചോദിക്കും, ആളെവിടെ പോയി, അവരെവിടെ പോയി? അപ്പം ആ സ്ത്രീ അവിടെയുണ്ട്. ആ സ്ത്രീ ആ വീട്ടിലെ കാര്യസ്ഥയോ ജോലിക്കാരിയോ ഒക്കെയാണ്, അവരാ വീടിൻ്റെ ആളല്ല. അപ്പം ആളെന്ന് പറയുന്നത് ഉടമസ്ഥനാ. ആളൊഴിഞ്ഞ വീട് ആയിട്ട് നമ്മുടെ ജീവിത ശരീരം മാറുന്നത് ഉടമസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇല്ലാതെ വരുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ പറ്റി പറഞ്ഞ ഉടയ തമ്പുരാൻ
ഉടമസ്ഥനായ തമ്പുരാൻ, ഉടയ തമ്പുരാൻ. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത വീട് ആളൊഴിഞ്ഞ വീടാണ്. ആളൊഴിഞ്ഞ വീട് ജോലിക്കാരി ഉണ്ടെന്ന്, ജോലിക്കാരിയായിട്ട് നമ്മുടെ ചരിത്രമുള്ളത് നമ്മുടെ ആത്മാവാണ്. ഇത് നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെതാണ്. അവിടെ നമ്മുടെ ആത്മാവ് വസിക്കുന്നു. ഈ മൺകൂടാരം എന്നപ്പസ്വരന്മാർ പറയും, പത്രോസ് പൗലോസൊക്കെ ഈ കൂടാരത്തിൽ ഞാൻ വസിക്കുന്നു. കൂടാരത്തിൽ വസിക്കുകയാണ്, താൽക്കാലികമായിട്ട് വസിക്കാൻ നമ്മുടെ ആത്മാവിനെ ദൈവം ഇവിടെ ആക്കിയിരിക്കുകയാണ്. ഈ ശരീരത്തിന് മൺകൂടാരത്തിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പം നമ്മുടെ തന്നെ ആത്മാവ് എന്ന് പറഞ്ഞൊരു കാര്യസ്ഥൻ, കാര്യസ്ഥയാണ്. കുറേ കഴിയുമ്പോൾ അത് ഇവിടുന്ന് പോകും, ഇട്ടിട്ട് പോകും. അപ്പം ആള് പരിശുദ്ധാത്മാവാണ്. അപ്പം പരിശുദ്ധാത്മാവ് ഇല്ലാതെ വരുമ്പം എന്ത് സംഭവിക്കുന്നു? ഈ പൈശാചിക ആത്മാവ് 45 വായിക്കും, അപ്പോഴത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടെ തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശ വാസം ഉറപ്പിക്കുകയും ചെയ്യും. കണ്ടോ, അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുന്നു. ഇതാണ് മറുവശത്ത് ഈശോ പറയുന്നത്, ഞാനും പിതാവും ഞങ്ങൾ വന്ന് അവരിൽ വാസം ഉറപ്പിക്കും. യോഹന്നാൻ 14 നമ്മൾ കണ്ടതാണ്, ഞങ്ങൾ വന്ന് അവരിൽ വാസം ഉറപ്പിക്കും എന്ന് സ്വർഗം നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഇവിടെ പിശാചിക്കൾ വന്ന് വാസം ഉറപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് ഈശോ പറയുകയാണ്. ആരാണ് നമ്മൾ വാസം ഉറപ്പിക്കാൻ ഇടവരിക? ആരാണ് വന്നിട്ട് വസിക്കാൻ ഇടവരിക? ഇതൊരു വിഷയം തന്നെയാണ്. അപ്പം ഇവിടെ ഇറങ്ങിപ്പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഈശോ പറയുകയാണ്, 45 വായിക്കുന്നത് നോക്കി, അപ്പോഴത് പുറപ്പെട്ട് ഞാൻ തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടെ തന്നെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഈശോ പറയുന്നിടത്ത് ഒരു കാര്യം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കും, ദുഷ്ടത കൂടിയതും കുറഞ്ഞതുമായ പൈശാചിക രൂപികളുണ്ട്. ഈ ആദ്യം ഇറങ്ങിപ്പോയത് അത്ര ശക്തി കൂടിയതല്ല, അതുകൊണ്ടായിരിക്കണം അവനെ ആരോ ഇറക്കി വിട്ടു. അവൻ പോയിട്ട് അവന് മനസ്സിലായി, തിരിച്ചു നോക്കി പാളൊഴിഞ്ഞ് കിടക്കുകയാണ്, ആരും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, കയറാൻ പറ്റും. പക്ഷെ അവനറിയാൻ കയറിയാൽ ഇനിയും ഇറക്കി വിടും. അതുകൊണ്ട് തന്നേക്കാൾ ദുഷ്ടരായ വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. 8 പേര് ബലമുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇവന് പറയാൻ, ബുദ്ധിയുണ്ട്, ബലമില്ലേലും അവന് ബുദ്ധിയുണ്ട്, കൂട്ടിക്കൊണ്ട് വന്ന് വാസം ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഈശോ പറയുകയാണ്, ആ മനുഷ്യൻ്റെ കേട്ടോ, ആ വീടെന്ന് പറയുന്നത് വീണ്ടും മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ സ്ഥിതി അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായിത്തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്ക് ഇത് തന്നെയായിരിക്കും അനുഭവം, ദുഷിച്ച തലമുറയ്ക്ക് ഇത് തന്നെ ഉണ്ടാവും എന്ന് ഈശോ നമ്പരത്തോടെ പറയുകയാണ്. ഈശോയുടെ കാലത്തുള്ള ദുഷിച്ച ആൾക്കാർക്ക് മാത്രമല്ല, ഈശോയ്ക്ക് മുമ്പും ഈശോയുടെ കാലത്തും ഈശോയ്ക്ക് ശേഷവും ഇതുവരെയുമുള്ള അനേക വ്യക്തികൾ ദുഷിപ്പിലും പാപത്തിലും അശ്രദ്ധയിലും നീങ്ങിയിട്ട് ഈ ദയനീയ അവസ്ഥ വന്നു ഭവിക്കുന്നുണ്ട്. പൈശാചിക അരുവി കയറി വസിക്കുന്ന ഒരു അനുഭവം. ഈ ഒരു പുസ്തകം, ഇത് എം സ്കോട്ട് പെക്ക് MD എന്ന് പറഞ്ഞ ഒരു സൈക്കാട്രിസ്റ്റ്, അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് എഴുതിയൊരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പടമാണിത്. അദ്ദേഹം 2005 മരിച്ചു. ഈ 10-12 വർഷം അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏതാനും പുസ്തകങ്ങളുണ്ട്, വളരെയധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. ദി റോഡ് ലെസ് ട്രാവൽഡ് എന്നൊരു പുസ്തകം ഫേമസ് ആണ്. പീപ്പിൾ ഓഫ് ദ ലൈ എന്നൊരു പുസ്തകം വളരെ ഫേമസ് ആണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറക്കിയതാണ് ഗ്ലിംസസ് ഓഫ് ദ ഡെവിൾ, ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് പിശാചിനെ പറ്റി പുസ്തകം എഴുതിയിരിക്കുകയാണ്. ഇവിടെ വിസ്തീർണം കൊടുത്തിരിക്കുകയാണ്, എ സൈക്കാട്രിസ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് പൊസഷൻ എക്സോസിസം ആൻഡ് റിഡംഷൻ. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ, മനോരോഗ വിദഗ്ധൻ്റെ വ്യക്തിപരമായ വിവരണങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തലുകൾ പിശാചിനെ പറ്റി, എക്സോറിസ്റ്റെ പറ്റിയും എന്താണ് സംഭവം. ഇത് ഇദ്ദേഹം അമേരിക്കയിൽ ജനിച്ച് വളർന്ന വ്യക്തി, കണക്റ്റിക്കട്ട് എന്ന സ്ഥലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നത്, അമേരിക്കയിലെ കണക്റ്റിക്കട്ട്. അദ്ദേഹം അമേരിക്ക പൊതുവേ കത്തോലിക്ക് ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം. അങ്ങനെ പക്ഷേ വലിയ വിശ്വാസ ജീവിതമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഇദ്ദേഹം ജനിച്ച് വളർന്നു. കാരണവന്മാരൊന്നും പള്ളി പോകുന്നവരല്ല, മാമോസ അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. ഈ കൊച്ചിനെ ആരും മാമോസമൊക്കെയില്ല. അങ്ങനെ ഈ മനുഷ്യൻ വളർന്ന് യുവാവായിട്ട് വന്ന് സൈക്കാട്രി പഠിച്ചു, MD ഡോക്ടറായി, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നീങ്ങുകയാണ്. അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ പക്കൽ വന്ന ഒരു രോഗിണി, അവർ ഇദ്ദേഹം ചികിത്സിക്കാൻ സഹായിക്കാൻ നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും വിജയിക്കുന്നില്ല, എത്ര നോക്കിയിട്ടും ചികിത്സ മുന്നോട്ട് പോകുന്നില്ല.
പതകം പലരീ ചിന്തിച്ചു, നാളുകളായി സ്ത്രീകളെന്ന് കഷ്ടപ്പെടുന്ന ഈ യുവതി അമ്മയും കൂട്ടിയാണ് വരുന്നത്, കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കും, ഇദ്ദേഹം വായിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് പിശാചിക്കളെ പറ്റി, ബൈബിളിലൊക്കെ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്, അങ്ങനെ കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ സംശയം വരാൻ തുടങ്ങി, ഈ ബൈബിളിലൊക്കെ പറയുന്ന പോലെയുള്ള വല്ല പിശാചും അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ആർക്കറിയാം. അങ്ങനെ വല്ലതും കയറിയിരിക്കുന്നത് കൊണ്ടാണോ ഈ സ്ത്രീയുടെ ചികിത്സ ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങുന്നില്ല. അതേപ്പറ്റി അദ്ദേഹം പിന്നെ പഠിക്കുക, അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പം ഒരച്ഛൻ, മലാക്കി മാർട്ടിൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ബൈബിൾ സ്കോളറാണ്, റോമിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അമേരിക്കക്കാരൻ. അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി ഒന്നൊരു പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അത് വെച്ച് അദ്ദേഹത്തെ ഒരു വളരെ ബുദ്ധിമുട്ടി ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, പല അനുഭവങ്ങളുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്ത്രീ രോഗിണി ഇങ്ങനത്തെ ഒരു ചികിത്സ ആവശ്യമുള്ള ആളായിരിക്കാം, ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ആവശ്യമുള്ള ആളായിരിക്കാം. അവിടെ നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള രൂപത കേന്ദ്രത്തിൽ പോയി അവിടുത്തെ മെത്രാൻസിൻ്റെ പക്കൽ ഒരു അപേക്ഷ കൊടുത്താൽ അവിടുന്ന് എക്സോസിസം ചെയ്യാനായിട്ട് പ്രത്യേക അധികാരമുള്ള വൈദികരുണ്ട്, അവരാരെയെങ്കിലും ബന്ധപ്പെടുത്തി തരും. അങ്ങനെ കണക്റ്റിക്കട്ട് അതിരൂപത കേന്ദ്രത്തിൽ ഇദ്ദേഹം പോയി ഒരു അപേക്ഷ കൊടുത്തു, ഒരു എക്സോസിസ്റ്റിൻ്റെ സേവനം എനിക്ക് എൻ്റെ രോഗിക്ക് വേണ്ടി, രോഗിണിക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അവിടെ അപേക്ഷ കൊടുത്ത അവരുടെ കാര്യമായിട്ട് അപേക്ഷയൊക്കെ സ്വീകരിച്ചു, നടപടി ഉടനെ ഉണ്ടാകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും മറുപടി വന്നില്ല. പിന്നെയും പിന്നെ കോണ്ടാക്ട് ചെയ്തു. അവസാനം ഇങ്ങനെ എഴുതിയിരിക്കേണ്ട പ്രശ്നത്തിനകത്ത് ഏതാനും മാസങ്ങൾ തന്നെ കടന്നു പോയപ്പോൾ ഇങ്ങേർക്ക് മനസ്സിലായി, ഈ മെത്രാനുസരണ മന്ദിരത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നാട്ടിലുള്ള സകല മെത്രാന്മാരുടെ അല്ലെങ്കിൽ ദുരിക്കാ സഭയുടെയൊക്കെ ആസ്ഥാനങ്ങളിലും ഈ ഒരു വിഷയം ഇപ്പോൾ ആരും സജീവമായിട്ട് എടുക്കുന്നില്ല. പിശാചിൻ്റെ കാര്യം പറഞ്ഞാൽ, ബഹിഷ്കരണം പറഞ്ഞാലൊക്കെ ചെയ്യാം വരാമെന്നൊക്കെ പറയും, പക്ഷേ അങ്ങനെ സംഭവം നടക്കുകയല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. കത്തോലിക്ക മെത്രാനുസരണത്തിൻ്റെ അടുത്ത് പോകാനുള്ള കാരണം അദ്ദേഹം മനസ്സിലാക്കി. കത്തോലിക്ക സഭയിലാണ് എക്സോസിസത്തെ പറ്റിയുള്ള ഏറ്റവും വ്യക്തമായ പഠിപ്പിക്കലുള്ളത്, കാന നിയമത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക ഒരു പ്രാർത്ഥനാ സാക്രമെൻ്റൽ കുദാശ അനുകരണ പ്രാർത്ഥനാ ക്രമം പോലും ഉള്ള ഏക ക്രൈസ്തവ സഭയും കത്തോലിക്ക സഭയാണ്. കൃത്യമായൊരു പ്രാർത്ഥനാക്രമമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ കുറേ നോക്കിയിട്ട് നടക്കുകയായിരുന്നു മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പിന്നെ അത് നിർത്തി. പക്ഷേ ഈ കൊച്ചിനെ സഹായിക്കണം, യുവതിയെ സഹായിക്കണം, എന്തു ചെയ്യും? അവസാനം ഇദ്ദേഹം കുറേ എല്ലാം ഇതിനിടയ്ക്ക് വായിച്ചു, അന്വേഷിച്ചെല്ലാം മനസ്സിലാക്കി. അദ്ദേഹം തീരുമാനിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഈ എക്സോർസിസം ചെയ്യും, ഈ കൊച്ചിനെ സഹായിക്കണം എങ്ങനെയെങ്കിലും. അതിനുവേണ്ടി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, മാമോദീസയിലൂടെയാണ് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തി മോചനം പ്രാപിക്കുന്നത്. മാമോദീസ മങ്ങാനായിട്ട് വരുമ്പോൾ അച്ഛൻ അത് ചോദിക്കും, ചോദ്യം എന്നതാ? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതമാകാൻ മോചിത നീ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം മാമോദീസ മങ്ങാൻ തീരുമാനിക്കുകയാണ്. അടുത്തുള്ള പള്ളിയിൽ ചെന്ന് അപേക്ഷ കൊടുത്തിട്ട് വേദപാഠമൊക്കെ പഠിച്ച് അങ്ങനെ മാമോദീസ മങ്ങൊരു ക്രൈസ്തവനായി. ഈ മനുഷ്യൻ്റെ ആത്മാർത്ഥത നമ്മൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അങ്ങനെ ക്രൈസ്തവനായി. എന്നിട്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചു. ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ കൂടാം, എൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അവസരം തരാം, വേറെ എവിടെ വെച്ചാൽ ചെയ്യുക. അപ്പോൾ അദ്ദേഹം മാമോദീസ മുങ്ങിയത് കത്തോലിക്ക സഭയിലല്ല, വേറൊരു ക്രൈസ്തവ ചെറിയൊരു ക്രൈസ്തവ സമൂഹത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു മെത്രാനച്ഛൻ പറഞ്ഞു, ഞാനും കൂടാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല, എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ കൂടാം നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മെത്രാനച്ഛനും കൂടി പ്രാർത്ഥനക്കാർ ഏതാനും പേരും കൂടി ഇദ്ദേഹം ആ സ്ത്രീയെ യുവതിയെയും അമ്മയും വിളിച്ചു വരുത്തി. അങ്ങനെ അവർ ആഘോഷമായിട്ടൊരു ബഹിഷ്കരണ ശുശ്രൂഷ നടത്തി. അപ്പോൾ കുറേ ബഹളവും എല്ലാം ഉണ്ടായി. ഇത് കഴിഞ്ഞ് കുറച്ച് ശാന്തമായി. അവരന്ന് പിരിഞ്ഞു, മണിക്കൂറുകളെടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ഏതാനും ദിവസം കഴിഞ്ഞപ്പം ഇവർ ഇദ്ദേഹം ആ അമ്മയെ വിളിച്ചു, എങ്ങനെയുണ്ട് കൊച്ചിന്? അന്നേരം പറഞ്ഞു, ഇപ്പോഴും അവൾ ഏതാണ്ട് പഴയ പോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഓർത്തു, ഈ കണ്ടതെല്ലാം, ഈ ചെയ്തപ്പോൾ കണ്ട ബഹളവും കാര്യമെല്ലാം വെറുതെയാണോ, ഉപകാരപ്പെട്ടില്ലയോ? ഏതാനും ദിവസം കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്നേ. അമ്മയും മോളും കൂടെ വന്നു. വന്നു കഴിഞ്ഞ് ഇവിടെ വെച്ച് ഇദ്ദേഹം വീണ്ടും സംസാരിച്ചു, ചികിത്സാ രീതിയിൽ കൗൺസിലിംഗ് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ബോധ്യപ്പെട്ടു. നേരത്തെ സംസാരിക്കുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവൾക്കൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അവിടെ ബുദ്ധി ബ്ലണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞു കൊടുക്കുമ്പം അവൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്, സഹകരിക്കാൻ പറ്റുന്നുണ്ട്.
അപ്പം ചികിത്സ മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ വന്നു. കൗൺസിലിംഗ് എടുത്ത് മരുന്നും കൊടുത്ത് അവളെ വിട്ടു. അവൾ സാവധാനം മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പം അദ്ദേഹം തൻ്റെ പീപ്പിൾ ഓഫ് ദ ലൈ എന്ന പുസ്തകം എഴുതിയപ്പം അതിൽ അദ്ദേഹം ഒരധ്യായത്തിൽ ഈ സംഭവത്തെപ്പറ്റി എഴുതി. പീപ്പിൾ ഓഫ് ദ ലൈ എന്നുള്ള പേര് ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്തത് ലൈ എന്നുള്ള നുണ, നുണയുടെ ആളുകൾ. നുണയുടെ ആളെന്ന് പറഞ്ഞാൽ എന്താ സൂചന? പിശാജ്. യോഹന്നാൻ 8:44 പറയുന്നുണ്ട് അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അവിടെ നുണയുടെ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതൊന്നാന്തരം ഒരു സൈറ്റനോളജിയെ പറ്റിയുള്ള നല്ലൊരു ഡിസ്കഷനാണ്. ഒരു സൈക്കാട്രിസ്റ്റ് അതുപോലെ സൂക്ഷ്മമായിട്ട് പിശാചിൻ്റെ ഇടപെടൽ കയറി വരുന്ന ചില സാഹചര്യങ്ങൾ വിശകലനം ചെയ്തൊരു പുസ്തകം ഞാൻ വേറെ കണ്ടിട്ടില്ല. പീപ്പിൾ ഓഫ് ദ ലൈ. അദ്ദേഹം എന്നിട്ട് പല കുടുംബം, തൻ്റെ പക്കൽ രോഗികളായിട്ട് വന്ന, സൈക്കാട്രി കേസുകളായിട്ട് വന്ന പല വ്യക്തികൾ, അവരുടെ കുടുംബങ്ങളെ പുള്ളി അദ്ദേഹം വിശകലനം ചെയ്തിട്ട് ഈ കാഴ്ചപ്പാടിൽ പറയുകയാണ്, നുണയിലൂടെയാണ് അനേക വ്യക്തികൾ പിശാചിൻ്റെ ഇതിനായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു പോയത്. അനേക ഭവനങ്ങൾ നുണയിലൂടെ, നുണയെന്ന് പറഞ്ഞാൽ കള്ളം, കപടത, അഭിനയം, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അഭിനയം, മറ, വിശ്വസ്തതയില്ലായ്മ, കറന്നന്മാർക്കും മക്കൾക്കും ഇടയിൽ മറ, സഹോദരങ്ങൾക്കിടയിൽ നുണയും മറയും, അകൽച്ച. ഇത് അദ്ദേഹം സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തിരിക്കുകയാണ്. എനിക്ക് അതിശയം തോന്നും. ഞാൻ എൻ്റെ തീസിനകത്ത് ഇതേപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏതാനും ക്വട്ടേഷൻ ഇതിന് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ അദ്ദേഹം വിശകലനം ചെയ്തിട്ട് ഈ സൈക്കാട്രിക്കൽ കേസുകളായിട്ട് വന്നിരിക്കുന്ന പല കുടുംബങ്ങളെ എങ്ങനെയാണ് കെട്ടഴിക്കേണ്ടത്, അഴിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ബഹിഷ്കരണ പ്രാർത്ഥന ഉപകാരപ്പെടുന്നത് സമർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സംഭവങ്ങൾ അദ്ദേഹം പീപ്പിൾ ഓഫ് ദ ലൈ എന്ന പുസ്തകത്തിൻ്റെ അധ്യായം 20 എന്ന വിചാരം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് അനേകർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ആ സംഭവം ഒന്ന് വിശദീകരിച്ച് തരാവോ, നിങ്ങൾ സൈക്കാട്രിസ്റ്റാണല്ലോ, ഈ ഭൂതോച്ചാടന സഭയുടെ രീതിയാണല്ലോ, ബൈബിളിലുള്ള കാര്യമല്ലേ, സഭ പോലും ഇന്നത് എടുക്കുന്നില്ല ഗൗരവമായിട്ട്, നിങ്ങൾ സൈക്കാട്രിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഗൗരവം തോന്നരുതെന്ന് വിശദീകരിച്ച് തരാവോ, ഇത് വല്ല കാര്യമുള്ളതാണെന്ന് അറിയാമല്ലോ. അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് നേരം കിട്ടിയില്ല. പിന്നീട് അത് നേരം കിട്ടിയപ്പോൾ എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇരിക്കുന്ന പുസ്തകം. ഇത് അമേരിക്കയിൽ അനേക 2005 അദ്ദേഹം മരിച്ച വർഷം ആണിത് പ്രകാശനം ചെയ്തത്. അപ്പം അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകമാണിത്. ഇതിനകത്ത് അദ്ദേഹം രണ്ട് സംഭവങ്ങൾ, ആദ്യം ചെയ്ത ആ ബഹിഷ്കരണ ശുശ്രൂഷയും വേറൊരു പെൺകുട്ടി ചെയ്ത ശുശ്രൂഷയും രണ്ടിനെപ്പറ്റി അദ്ദേഹം വിവരിച്ചിട്ട് അതേപ്പറ്റി അദ്ദേഹം സ്വന്തമായ സൈക്കാട്രിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നിട്ട് കമൻറ്റുകൾ പറഞ്ഞിരിക്കുകയാണ്. കമൻറ്റുകൾ പറഞ്ഞ് ഇങ്ങനെ വിശദമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഇതിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അവസാന ഭാഗത്ത്. ഇൻ സമ്മറി, ഇറ്റ് ഈസ് മൈ ഹോപ്പ് ദാറ്റ് യു വിൽ എൻവിഷൻ ദാറ്റ് മാറ്റേഴ്സ് ഓഫ് പൊസഷൻ ആൻഡ് എക്സോസിസം ഓഫ് ഡീമൻസ് ആൻഡ് ഡെലിവറൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രോപ്പർ ഫീൽഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കും, അംഗീകരിക്കുമെന്ന്. ഏത് കാഴ്ചപ്പാട്? പൊസഷൻ പിശാചു ബാധ, ഭൂതോച്ചാടനം, പിശാചുക്കളും ബഹിഷ്കരണവും, ഈ വിഷയം ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ യോഗ്യമായ മേഖലയാണ് എന്ന് നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിലപാടെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എസ്പെഷ്യലി സ്പെസിഫിക്കലി ഐ വിഷ് ദാറ്റ് യു വിൽ ജോയിൻ മീ ഇൻ പ്രപ്പോസിംഗ് ദാറ്റ് ഡീമനോളജി ബി മെയ്ഡ് ആൻഡ് ഇൻസിപ്പിയൻ്റ് സബ് സ്പെഷ്യാലിറ്റി ഓഫ് സൈക്കാട്രി ആൻഡ് സൈക്കോളജി. ഡീമനോളജി എന്ന് പറയുന്ന വിഷയം, അല്ലെ, സേറ്റനോളജി ഡീമെന്ന് പറഞ്ഞ വിഷയം സൈക്കാട്രിയുടെയും സൈക്കോളജിയുടെയും ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു സബ് വിഷയമായിട്ട് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കണം എന്ന് എന്നോട് ചേർന്ന് നിങ്ങൾ ശക്തമായിട്ട് നിലപാടെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന മനുഷ്യൻ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്. പുസ്തകം പ്രകാശിച്ച അങ്ങേരും മരിച്ചുപോയി. അദ്ദേഹം പറയുകയാണ് സൈക്കാട്രി കാര്യങ്ങൾ വരുന്ന രോഗികൾക്ക് സഹായം കൊടുക്കാൻ ഡീമനോളജിയും സേറ്റനോളജിയും ഡെലിവറൻസ് എക്സോസിസം ഒരു സൈക്കാട്രിസ്റ്റ് പഠിച്ചേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ.